തിരുവനന്തപുരത്ത് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലുണ്ടായ സുരക്ഷാ വീഴ്ചയിൽ പോലീസ് നടപടി. സ്പെഷ്യൽ ബ്രാഞ്ച് എസ് പി എൻ വിജയകുമാറിനെ സ്ഥലം മാറ്റി. രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് മേയർ ആര്യ രാജേന്ദ്രന്റെ വാഹനം കയറ്റുകയായിരുന്നു. സുരക്ഷാ വീഴ്ച ആദ്യം റിപ്പോർട്ട് ചെയ്തത് ജനം ടി വിയാണ്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം സഞ്ചരിക്കുന്നതിനിടെയാണ് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടായത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ നിന്നും പൂജപ്പുരയിലേക്ക് വരുന്നതിനിടെ മേയർ ആര്യ രാജേന്ദ്രന്റെ വാഹനം രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹത്തിലേക്ക് കടന്നു കയറുകയായിരുന്നു. തുമ്പ സെന്റ് സേവ്യേഴ്സ് കോളേജ് മുതൽ വാഹനവ്യൂഹത്തിൽ കയറാൻ മേയറുടെ വാഹനം ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞില്ല. രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹത്തിൽ എട്ടാമതായാണ് മേയറുടെ വാഹനം സഞ്ചരിച്ചത്. സുരക്ഷാ വീഴ്ച ജനം ടി വി റിപ്പോർട്ട് ചെയ്തതോടെ കേന്ദ്ര ഇന്റലിജൻസ് അന്വേഷണം തുടങ്ങിയിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും സംഭവത്തിൽ റിപ്പോർട്ട് തേടി. ഇതോടെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് പി എൻ വിജയകുമാറിനെതിരെ മാത്രം നടപടിയെടുത്ത് സർക്കാർ മുഖം രക്ഷിക്കുന്നത്. ക്രൈംബ്രാഞ്ചിലേക്കാണ് വിജയകുമാറിന്റെ മാറ്റം. മേയർ വരുത്തിയ വീഴ്ചയിൽ ഇതുവരെ ഒരു അച്ചടക്ക നടപടിക്കും വിധേയനാകാത്ത ഉദ്യോഗസ്ഥനെ ബലിയാടാക്കിയെന്ന വികാരം പോലീസിലും ശക്തമാകുന്നുണ്ട്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.